സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന മറിയമ്മ തമ്പിയാൻ്റി കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ വെനസ്ഡേ വൈകിട്ടത്തെ നമ്മുടെ വിമൻ ഫോർ ജീസസിൻ്റെ ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആ ഒരു വാർത്ത കാണുവാനിടയായി തീർന്നത്. വളരെ ദുഃഖത്തോടുകൂടിയാണ് ആ വാർത്ത റിസീവ് ചെയ്തത്. മറിയമ്മ തമ്പിയാൻ്റി നമ്മുടെ വിമൻ ഫോർ ജീസസിൻ്റെ 100-ാമത്തെ എപ്പിസോഡിന് വന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനായിരുന്നു. അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ദൂതുകൾ പറഞ്ഞ് നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് മറിയമ്മ തമ്പിയാൻ്റി നിത്യതയിലേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. എനിക്ക് തോന്നുന്നു ആൻ്റിയുടെ വളരെ റീസൻ്റായിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊന്നാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ആ ഇൻ്റർവ്യൂ. 2022 ആഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ അന്ന് ആൻ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ നടത്തിയത്. വിമൻ ഫോർ ജീസസിലൂടെ അനേകം ആ ഇൻ്റർവ്യൂ കാണുവാനിടയായി തീർന്നു. ആൻ്റിയുടെ പ്രോഗ്രാം മനസ്സ് തുറക്കുമ്പോൾ എന്ന പ്രോഗ്രാം സത്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ആസാദി ടി വിയിലൂടെ അനേക ടെസ്റ്റിമോണീസ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങിയ പ്രോഗ്രാമാണ് വിമൻ ഫോർ ജീസസ്. വിമൻ ഫോർ ജീസസ് നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ശരിക്കും ആൻ്റി ഒരു പ്രചോദനമായിരുന്നു. ആൻ്റിയുടെ മനസ്സ് തുറക്കുമ്പോൾ എന്ന ആ പ്രോഗ്രാം ഒത്തിരി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആ പാറ്റേണിലല്ലെങ്കിലും മറ്റൊരു പാറ്റേണിൽ ജീവിതാനുഭവങ്ങൾ കൊണ്ടുവരുന്ന സഹോദരിമാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാം തുടങ്ങണമെന്ന് ഞങ്ങൾ ആദ്യം മുതലേ ആഗ്രഹിച്ചിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ ആദ്യം തുടങ്ങുന്നത് ഹിന്ദിയിലാണ്, മേരി കഹാനി എന്ന പേരിൽ. ശരിക്കും മനസ്സ് തുറക്കുമ്പോൾ എന്നുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണോ നമ്മൾ കണ്ടു ശീലിച്ചത്, അതുപോലെ തന്നെ ശുഭസന്ദേശ് ചാനലിൽ ഹിന്ദി ചാനലിൽ കുറേ നാളുകൾ 2015 മുതൽ ആ പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. അതാണ് ഈ പറഞ്ഞ ആസാദിയിൽ കൂടെ വരുന്ന ടെസ്റ്റിമോണി സെക്ഷൻസിൻ്റെ ഒക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത്. സാൻഡിയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത, ഞങ്ങളെ മാത്രമല്ല മലയാളക്കരയിലെ അനേക ദൈവമക്കളെ ഇൻസ്പയർ ചെയ്ത ആൻ്റിയുടെ വിയോഗ വാർത്ത നമ്മളെ എല്ലാവരും വേദനിപ്പിച്ചു. എന്നാൽ അടുത്ത തലമുറയിൽ നിന്ന് പിന്നെയും ഒരു കൂട്ടം എഴുന്നേറ്റ് വരുമെന്ന് നമുക്കറിയാം. ആ പ്രത്യാശയോടെ വിശ്വാസത്തോടുകൂടെ പ്രിയപ്പെട്ട ആൻ്റിയുടെ കുടുംബത്തോടുള്ള, ചർച്ചിനോടുള്ള, ആസാദി ഫാമിലിയുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് ഞങ്ങൾ അറിയുകയാണ്. ഈ വീഡിയോടൊപ്പം തന്നെ അന്ന് നമ്മൾ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചുരുക്കരൂപം എഡിറ്റ് ചെയ്ത ഭാഗം നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ 100-ാമത്തെ എപ്പിസോഡ് അടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങളത് തമ്മിൽ പറയുകയും ചെയ്ത് നമ്മുടെ 100-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് മറിയമ്മ തമ്പി ആൻ്റിയെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. കർത്താവിന് സ്തോത്രം. ഒത്തിരി ഞങ്ങൾ സന്തോഷമുണ്ട്. മറിയമ്മ തമ്പി ആൻ്റിയെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു ആ സമയം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നല്ല തിരക്കുള്ള കർത്താവിൻ്റെ ദാസിയാണ്, പക്ഷേ ഒരു മടിയും കൂടാതെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളോടൊപ്പം പ്രിയ ആൻ്റി ജോയിൻ ചെയ്തു. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ മറിയമ്മ തമ്പി ആൻ്റിയെ ഞങ്ങൾ ഈ വിമൻ ഫോർ ജീസസിൻ്റെ 100-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻ്റി വെൽക്കം. ഇപ്പോൾ ആൻ്റിയെ ലൈവിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ആൻ്റി. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ വിമൻ ഫോർ ജീസസ് അതുപോലെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ. ഇന്ന് ആഗസ്റ്റ് 3 പ്രിയപ്പെട്ട മറിയമ്മ ആന്റിയുടെ ബർത്ത്ഡേ കൂടിയാണ്. ഞങ്ങൾ ഫോൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അത് ഞങ്ങൾക്കൊരു വലിയ പദവി ആന്റി, കാരണം നമ്മുടെ 100-ാമത്തെ എപ്പിസോഡ് നടക്കുന്ന ദിവസം ആന്റിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് ആന്റിയെ ഇങ്ങനെ ചാനലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി, ആസാദി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ആൻ്റിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ബർത്ത്ഡേ ആശംസ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പ്രാർത്ഥനയൊക്കെ ഈ പ്രത്യേക ദിനത്തിൽ ആൻ്റിക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറിയമ്മ തമ്പി ആൻ്റിയെ പിന്നെ കേരളത്തിലെ മലയാളി ഈ സമൂഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആൻ്റിയുടെ സാക്ഷ്യം എല്ലാവർക്കും ഒത്തിരി പ്രാവശ്യങ്ങൾ പല വേദിയിൽ ആളുകൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ റാന്നിയിൽ വെച്ച്
കേരളത്തിലെ പെന്തിക്കോസ്റ്റൽ സഭകളൊക്കെ ചേർന്ന് സഹോദരിമാരുടെ ഒരു വലിയ കൂട്ടായ്മ വെച്ചപ്പോൾ അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അന്ന് മറിയമ്മ തമ്പി ആൻറ്റി അവിടെ വന്ന് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തത്, എൻ്റെ മമ്മിയൊക്കെ ആ മീറ്റിങ്ങിന് പോകുന്ന സമയമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. റാന്നിയിൽ വെച്ച്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പി ജെ ടി ഹാളിൽ വെച്ചായിരുന്ന എൻ്റെ ഓർമ്മ. അത് 10-ഓ 35-ഓ വർഷം മുമ്പ് ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായുള്ള സമയം മുതലാണ്. അപ്പോൾ എത്രയോ ദീർഘവർഷങ്ങളിലെ ആത്മീയാനുഭവങ്ങൾ, ആൻറ്റിയൊക്കെ ശുശ്രൂഷയിലായിട്ട് തന്നെ എത്രയോ ദീർഘവർഷങ്ങളായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, അതെ, പെന്തക്കോസ്തിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുടെ സമ്പത്തുള്ള ഒരു 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 അനുഭവമാണ് ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ആസാദിയിലൂടെ നമ്മുടെ ഈ യുവൻ ഫോർ ജീസസിൻ്റെ സെഷനിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൂടാതെ പവർ വിഷനിൽ മനസ്സ് തുറക്കുമ്പോൾ ആൻറ്റിയുടെ പ്രോഗ്രാം, അത് ഒത്തിരി അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒത്തിരി പ്രചോദനമായിരുന്നു. ഇങ്ങനെ ടെസ്റ്റിമണി സെക്ഷൻ ഞങ്ങൾക്ക് തുടങ്ങാനൊക്കെ അതൊരു സത്യമായിട്ടും അതൊരു എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാല് ആൻറ്റിയുടെ ആ പാറ്റാണ്, ഒരു സാധാരണ ഇന്റർവ്യൂ സെക്ഷൻ പോലെ പോകാതെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഒരു പാറ്റേൺ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ 100 എപ്പിസോഡിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചു പോകുക. ആന്റി, ആന്റി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ആന്റിയുടെ അനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞ, എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളെയൊക്കെ എന്നെക്കാൾ വളരെ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും ചെയ്യും. 100-ാമത്തെ എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നല്ലോ, എത്രത്തോളം ദൈവം സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാന് ഇന്നിപ്പോ എന്റെ ബർത്ത്ഡേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എന്റെ 73-ാമത്തെ വയസ്സാണ്. 19-ാമത്തെ വയസ്സിൽ എന്റെ യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള വലിയ ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തന്നു. ഒരു നോമിനൽ ക്രിസ്ത്യൻ ഫാമിലി ഞാൻ ജനിച്ചു വളർന്നു. എന്റെ മാതാവും പിതാവും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്തതാണ് ഞാൻ. അങ്ങനെ കോളേജില് BSc ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ യേശുവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ കടന്നു. അതൊരു ദൈവത്തിന്റെ വലിയൊരു ഇന്റർവെൻഷൻ ആയിരുന്നു. ഞാൻ പഠിച്ചോ വളർന്നപ്പോ 4 ആയിരുന്നു. അവിടെ ഒരു വലിയ ക്രൂസൈഡ് നടരാജമുദ്രിയാണ്, പഴയ ആളുകളൊക്കെ കേട്ട് കാണുമായിരുന്നു. വലിയ പാട്ടുകാരന് NMBBC ആർട്ടിസ്റ്റ് ആണ്. താൻ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ 10,000, 15,000, 20,000 ജനമാ കൂടുന്നത്. അപ്പൊ അങ്ങനെ 4 വന്നപ്പം കോളേജ് പിള്ളേർ മുഴുവൻ പോവുക പാട്ട് കേൾക്കാൻ. അപ്പൊ ഞങ്ങൾക്കും പാട്ടിനോട് താല്പര്യം ആയതുകൊണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം കടന്നു. എന്നാൽ കർത്താവിന്റെ അളവറ്റ കരുണ, ഒരു പാട്ടിൽ കൂടെ കർത്താവിന്റെ പാട്ടിൽ കൂടെ ഞാൻ ഈശോന്റെ രക്ഷകനായി സ്വീകരിച്ചു. പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ആ പാട്ട് രക്ഷിക്കപ്പെടാൻ മാത്രമല്ലായിരുന്നു കർത്താവിന്റെ വേലയ്ക്കുള്ള വിളിയൂടായിരുന്നു ആ പാട്ടിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പപ്പായും മമ്മിയും ഞാനും എന്റെ ബ്രദറും എന്റെ സിസ്റ്ററും, അങ്ങനെ എന്റെ ബ്രദറാണ് പാസ്റ്റർ ആർ എബ്രഹാം, ചിലപ്പോ അറിയായിരിക്കും, പവർ വിഷൻ ടിവിയുടെ MD. ഞങ്ങള് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. താൻ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി കേപ്പ് കോമറിലെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി ഞങ്ങളെ സ്നാനപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട് തന്നെ ഒരു കൊച്ചു സ്വർഗമായി മാറി. എപ്പോഴും പാട്ടും പ്രാർത്ഥനയും വളരെയധികം. അപ്പൊ വലിയ സന്തോഷം. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും ഈ കർത്താവിന്റെ വേല എന്നുള്ള ചിന്ത ഒന്നും നമുക്ക് അപ്പൊ വന്നിട്ടില്ല. എന്നാൽ എന്റെ BSc എക്സാം കഴിഞ്ഞു, കെമിസ്ട്രി പ്രാക്ടിക്കൽ ആയിരുന്നു തോന്നുന്നു അവസാനം. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ അപ്പോ റീസെന്റ്ലി അപ്പൊ ഞങ്ങൾ പോകാൻ തുടങ്ങിയ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ പാസ്റ്റർ ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരു സന്യാസിയ, ഒരു പ്രായമുള്ള മനുഷ്യൻ. താന് ഞാൻ പോകുമ്പം എന്നെ കൈ കാട്ടി വിളിച്ചു. ഞാൻ അകത്തോട്ട് ചെന്നപ്പോ എന്റെ കണ്ണുകളിലേക്ക് നോക്കിട്ട് പറഞ്ഞു, കർത്താവ് നിന്നെ കുറിച്ച് എന്നോട് സംസാരിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് നിന്നെ വിളിക്കുക. എനിക്കൊരു വീട്ടിൽ ഒരു വാക്ക് യേശുവിനെ കുറിച്ച് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഗോട്ട് സേവ്ഡ്. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പുള്ളി എന്നെ മുട്ടുകുത്താൻ പറഞ്ഞു, എന്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം എവർ ദാറ്റ് ഐ വാസ് ഹിയറിംഗ് ദാറ്റ് ദ ലോർഡ് വാണ്ട് മീ ഇൻ ദ മിനിസ്ട്രി. പിന്നെ ചുരുക്കി പറയട്ടെ, 2 മാസങ്ങൾക്കകം ഏതാണ്ട് 16 പേർക്കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരേ കാര്യം പറഞ്ഞു, കർത്താവിന് എന്നെ വേലയ്ക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ
ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും? നീ എന്നെ അയക്കണമേ, എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എന്നാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ഐ ആം അവൈലബിൾ ലോ, കർത്താവേ നീ എന്നെ അയക്കണേ. അപ്പൊ എനിക്ക് കല്യാണം പോലും കഴിക്കരുത്, കർത്താവിന് ഒരു കഷ്ണം സഹിക്കണം, പട്ടിണി കിടക്കണം. അപ്പോഴേ അങ്ങനെ ഒരു വലിയ ആഗ്രഹം എൻ്റെ ഒരു കർത്താവ്, ആ നിലയിൽ കർത്താവിന് വേണ്ടി ഭാരതത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ആ കാലയളവിൽ ദൈവാത്മാ എന്നോട് പറഞ്ഞ ദൂത ഞാൻ നിന്ന പോലെ ഓർക്കുകയാണ്, നീ വിശ്വസ്തതയോടെ എന്നെ പിൻപറ്റിയ, എന്റെ വേല ചെയ്ത, നിന്നെ ഭാരതമെമ്പാടും ഞാൻ അയക്കും, ആയിരക്കണക്കിന് ആത്മാക്കൾ ഞാൻ നിനക്ക് തരും, ലോകത്തിന്റെ അനേക രാജ്യങ്ങൾ എന്റെ സാക്ഷിയാക്കി ഞാൻ നിന്നെ അയക്കും, രാജാക്കന്മാരും രാജ്ഞിമാരും നിൽക്കുന്ന വേദികളിൽ ഞാൻ നിന്നെ നിർത്തും. ഇങ്ങനെ അപ്പൊ ഞാൻ ഉള്ളോട് ചിരിച്ചു, കർത്താ ഇവരെന്തായി പറയുന്നത്, ഇതുപോലെ നടക്കുന്ന കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവൻ വാക്ക് മാറത്തില്ല. നമ്മുടെ കർത്താവ് നല്ലവൻ, നമ്മുടെ കർത്താവ് വിശ്വാസം. ഹല്ലേലൂയ. ശീബാരഹം ദാല ബല 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 ബച്ചലോദി ബവശ. ഹല്ലേലൂയ. അങ്ങനെ പപ്പായും മമ്മിയും എന്നെ കുറിച്ച് അങ്ങ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. എല്ലാരും ഒരുമിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിലും കർത്താവിന്റെ വേലാന്ന് പറയുമ്പോ, ഒരു 10 or 20 വയസ്സുള്ള പെൺകുട്ടി ഇന്ത്യ പോലെ രാജ്യത്ത് എന്ത് വേല ചെയ്യാന്. അപ്പൊ അങ്ങനെ അവൻ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ദ കോൾ ഓഫ് ദ ലോർഡ് വാസ് സോ സ്ട്രോങ് ഇൻ മൈ ലൈഫ്. അവന് ഞാൻ മുറുകെ പിടിച്ചു, ചുരുക്കി പറഞ്ഞ ആ ഒരു പാർച്ച്, കർത്താവെ ഞങ്ങൾ തന്നെ വിടത്തില്ല, ഒരു ദൈവദാസനുമായി ഒരുമിച്ച് എന്റെ വേല ചെയ്യുവാൻ. അതുകൊണ്ട് ദൈവദാസനെ നീ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ഫലമായിരിക്കാം. തമ്പിച്ചാൻ ഇവിടെ കോട്ടയത്തുനിന്ന് നാഗൂരില് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഈസ്റ്റർ കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു പോയി. അവിടെ വന്നു. ആ സമയത്ത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട വാസികളെ ആയിട്ടുള്ളൂ. താനെ ഹി വാസ് ഓൺ ഫയർ ഫോർ ദർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആന്റി 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 ജനിച്ചു വളർന്നൊക്കെ നാഗർകോവിലാണോ? അല്ല, ഞങ്ങൾ പപ്പായും മമ്മി അവിടെ ജോലിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയത്, അതെ, അന്ന് കേരളവും തമിഴ്നാടും എല്ലാം ഒന്നിച്ച് കിടക്കുന്ന സമയത്താണ് അങ്ങോട്ട് ട്രാൻസ്ഫർ. ശരിക്കും പറഞ്ഞാൽ എന്റെ മമ്മിയുടെ അമ്മയുടെ അപ്പനാണ് പി വി തൊമ്മി. നമ്മള് കുന്നംകുളത്തുള്ള എന്റെ ദിശയമേ ദൈവത്തിൽ സ്നേഹം വന്നനീശ്വരൊക്കെ സർവനന്മകൾക്കായി ഇങ്ങനെയുള്ള 150 പരം പാട്ടുകൾ എഴുതിയത് എന്റെ വലിയ വലിയ അപ്പച്ചനാണ്. അതുപോലെ തന്നെ മമ്മിയുടെ അപ്പന്റെ അപ്പനാണ് വർക്കിയാശ, തന്റെ പാട്ടാണ് പ്രാർത്ഥന കേൾക്കണമേ കർത്താവ്. അതുപോലെ തന്നെ എരിയുന്ന തീ സമമാം, തീ എത്തിക്കായ തീ എത്തിക്ക, ജീവനേ ജീവനേ, നമോ നമോ, അങ്ങനെയുള്ള അനേക പാട്ടുകൾ അപ്പച്ചന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുന്നംകുളവും മല്ലപ്പള്ളിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. പക്ഷെ എന്റെ മാതാപിതാക്കളുടെ സമയം വന്നപ്പോ അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി, നോമിനൽ ക്രിസ്ത്യൻസ് ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി എന്നേ ഉള്ളൂ. അപ്പൊ ആ നിലയില് കർത്താവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തമ്പിച്ചാൻ അവിടെ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ താനെ അടി രക്തച്ചൊരിച്ചില് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. എത്രയോ ആഴ്ചകൾ പട്ടിണി, മൈലുകൾ നടക്കുക, അങ്ങനെ എല്ലാ നല്ല പ്രതികൂലങ്ങളും. താനൊരു ക്നാനായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാ. അപ്പൊ ആ കാലഘട്ടത്തിലൊന്നും ക്നാനായക്കാരും ഈ വിശ്വാസത്തിലില്ല. അപ്പൊ കുടുംബത്തിലെ എന്നെ നാണെങ്കിലാന്ന് വീട്ടിൽ നിന്ന് അവരടിച്ചിറക്കി. അപ്പൊ അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോകുന്നു. ബട്ട് കർത്താവിന് വേണ്ടി തീപ്പൊരിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു, അയ്യോ പൗലോസിനെ പോലൊരു മനുഷ്യൻ, നമ്മളാരും ഇങ്ങനെ ആരെയും കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാളല്ലേ. ആ ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു. പപ്പ എന്നെ കുറിച്ച് അങ്ങ് ഭയങ്കര ബേഡ് ഉണ്ടായിരിക്കുക, പപ്പായും മമ്മി. അപ്പൊ അവിടെ വന്നപ്പം പപ്പ പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്, കർത്താവിന്റെ വേല ചെയ്യണമെന്നാ പറയുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ തമ്പിച്ചൻ പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാനഡയില്, ഇങ്ങനെ ബി എസ് സി പാസ്സായി, കർത്താവിന് വേലയ്ക്ക് വിളിയുള്ള ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ ഉടനെ എഴുതാന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ എനിക്ക് അവളോട് മിണ്ടാൻ പോലും ഒക്കത്തില്ല, അമേരിക്കൻ കാനഡായി വന്നു എന്ന് പറഞ്ഞ, കർത്താവിന് വേണ്ടി ഭാരതത്തിൽ കഷ്ടം സഹിക്കണം, പട്ടി കിടക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്.
പക്ഷെ തമ്പിയെ പോലെ ഒരാളായിരുന്നേ എനിക്ക് സന്തോഷമായിരുന്നു. അപ്പൊ നമ്മച്ചമ്മ അയ്യോ അത് പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മച്ചമ്മ എനിക്ക് മുകളിൽ ആകാശം താരം ഭൂമിയേ ഉള്ളൂ, അടുത്ത നേരെ ഭക്ഷണം എവിടുന്ന് കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വാടക വീട് പോലും ഇല്ല, അതിന്റെ കെട്ടിച്ച് എന്നാൽ കഷ്ടതയും പട്ടിണിയും മാത്രമായിരിക്കുന്നു. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു നിനക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, ബട്ട് ഗോഡ് ഈസ് വിത്ത് യു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നോക്ക്, ഈ ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ അത് ദൈവഹിതമായിരുന്നു. അങ്ങനെ 1970 October 26th പാസ്റ്റർ കെ എബ്രഹാം ആണ് ഞങ്ങളുടെ വിവാഹം നടത്തുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ പറഞ്ഞ 100% സത്യമായിരുന്നു എന്ന്, ഒന്നുമേ ഇല്ല. അപ്പം ആദ്യത്തെ 3 മാസങ്ങൾ ഞങ്ങൾക്ക് ഒരു വാടക വീട് പോലും ഇല്ലായിരുന്നു. ഓരോരുത്തരും പ്രസംഗിക്കാൻ വിളിക്കും, അവിടെ പോയി കിടക്കും. എന്നാൽ അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. എന്നാൽ പ്രസംഗം ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് ഞങ്ങള് സമയം ചെലവഴിച്ച സമയം കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്തെന്നാൽ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം തന്നു. അപ്പൊ തമ്പിച്ച എന്നോട് ചോദിച്ചു, റിച്ചേർഡ് ബ്രൂൻറാൻഡിന്റെ ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ സബീന, അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, എല്ലാ പാസ്റ്റർമാരെയും അച്ഛന്മാരെയും എല്ലാം ഒരു ഹോളിൽ വിളിച്ചു കൂട്ടി തള്ളി പറയണം. അങ്ങനെ തള്ളി പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവരുടെ ടേൺ വന്നപ്പോ സബീന പറഞ്ഞു, ഇത്രയും നേരം എല്ലാരും എന്റെ യേശുവിന്റെ മുഖത്ത് കാർക്കിച്ച് നിൽക്കുകയായിരുന്നു, നിങ്ങളെങ്കിലും പോയി യേശുവിനെ കൺഫസ് ചെയ്ത് ആ തുപ്പൽ തുറക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കത് ചെയ്യാം, ബട്ട് ദ പ്രൈസ് യു ഹാവ് ടു പേ ഈസ് ടു മീ എന്ന് പറഞ്ഞാൽ മക്കൾ അനാഥരാകും, നീ വിധവയാണ്. പുള്ളിക്കാരി പറഞ്ഞു, എനിക്കൊരു കവേർഡായ ഹസ്ബൻഡിനെ വേണ്ട എന്ന് പറഞ്ഞു. തമ്പച്ചാൻ പറഞ്ഞു, അത് സബീനയെ പോലെ ഒരു ഭാര്യയായിരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോ രക്തസാക്ഷിയായിട്ട് പോലും ഭാരതത്തിൽ പോകേണ്ട ഒരു വിളിയാണ് എന്റെ വിളി. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യനെ തന്നെയാ ദൈവം എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്, എനിക്കും അതുപോലെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ഡെഡിക്കേഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോ അതിന്റെ താഴെ വരുന്നൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലല്ലോ. ഞാനാണെങ്കിൽ പറഞ്ഞല്ലോ, 19-ാമത് രക്ഷിക്കപ്പെട്ടു, 20-ാമത്തെ വയസ്സ് കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചു, 21-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും വേറെങ്ങും പോയി കിടന്നിട്ടില്ല. മൂത്ത മകള് വളരെ അധികം ഷെൽറ്റേഡായിട്ട് ജീവിച്ച വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിച്ചെറിയപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ആയിത്തീരുന്നത്. 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. വിശ്വാസം പോലെ ചങ്ങനാശ്ശേരി മുസ്ലിംസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നായന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, കാത്തലിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആരെല്ലാം അവിടെ പോയോ അവരെ എല്ലാം ഓടിച്ചു വിട്ട ചരിത്രമാവുന്നത്. അപ്പൊ ഞങ്ങൾ തമ്പിച്ചാനാണ് ഭയങ്കര ധൈര്യമാവും, ഒരു പേടിയെന്ന് പറയുന്നത് പുള്ളിയെ ഡിക്ഷണറിക്കകത്തില്ല. അപ്പൊ നമ്മൾ കേരളത്തിൽ സുവിശേഷം ചെയ്താൽ ചങ്ങനാശ്ശേരി ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി വിശ്വാസത്തോടെ വീട്ടിലെടുക്കുന്നത്. അപ്പൊ ഒന്നുമില്ലല്ലോ, ഒരു മിഷൻ ബോർഡ് ഞങ്ങളുടെ പുറകിലില്ല, സഹായിക്കാൻ ആരുമില്ല. അടുത്ത നേരം ഭക്ഷണം കഴിക്കാനാണ് ദൈവം എന്നെ വിശ്വാസം പഠിപ്പിച്ചത്. അടുത്ത നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശ്വസിക്കണം, ഇനി ആരുമില്ല തരാം. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരു മിഷൻ ബോർഡിന്റെ അല്ല ആവശ്യം, നമുക്ക് സാമ്പത്തികമല്ല ആവശ്യം, നമുക്ക് വിശ്വാസമുണ്ടോ, നമുക്കൊരു മിഷൻ ഉണ്ടോ, നമുക്കൊരു സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടോ? ഈ കല്ലേക്കിട്ട് ഞങ്ങൾക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തമ്പിച്ചാന്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ അത്ഭുതമാണ്. തന്നോട് കർത്താവ് ജോലി രാജിവെക്കാൻ പറഞ്ഞു, 1 വർഷം താ പിടിച്ചു നിന്നു, അവസാനം രാജിവെക്കാൻ നിന്ന് പറഞ്ഞു, കർത്താവേ നിലത്തെ മണ്ണ് കടിച്ചു തിന്നേണ്ടി വന്നാലും എന്റെ ആവശ്യം ഞാൻ ഒരു മനുഷ്യരോട് പറയത്തില്ല. കർത്താവ് എന്റെ നീതിമാൻ വിശ്വാസ ജീവിതം. അങ്ങനെയാണ് ജോലി രാജിവെച്ച് മുമ്പോട്ട് ഇറങ്ങി. തനിക്ക് ഇങ്ങനെ ബൈബിൾ കോളേജ് ഡിഗ്രിയോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ വലിയ ആത്മഭാരം, തിങ്ങി വിങ്ങുന്ന ആത്മഭാരം. കുട്ടനാട്ടുകാരനാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ തെങ്ങുണ്ട്. വെളുപ്പിനെ 4 മണി 5 മണിക്ക് തെങ്ങിന്റെ മണ്ട വരികയാണ്, എന്നിട്ട് അതിന്റെ മോളിൽ നിന്ന് വിളിച്ചു പറയും,
ആ തൈ വോയിസ് സ്കാറ്റേഡ് ആയിരിക്കാൻ തകരം മണ്ണണ്ട പാട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഇതുപോലെ കോളാമ്പി പോലെ ഉണ്ടാക്കി അതിന് ബാറ്ററി ഒന്നുമില്ല അതിൽ കൂടെ വിളിച്ചു പറയും. അല്ലല്ല മാനസാന്തരപ്പെടാന നിങ്ങളെല്ലാരും അങ്ങനെ തന്നെ നശിച്ചു ഇങ്ങനെ അറിയാവുന്ന ഭയങ്ങളെല്ലാം വിളിച്ചു പറയും. അങ്ങനെയാണ് താൻ മിനിസ്ട്രി തുടങ്ങിയത്. ഞാനിപ്പോ പറയാറുണ്ട് നമുക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോമോ മൈക്കോ ഒന്നും ഇല്ലെങ്കിലും തെങ്ങിന്റെ മണ്ടയും എന്താ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ രാത്രി ഒരു ആറാറ് ആകുമ്പോ താഴെ ഇറങ്ങി വരുമ്പോ കൊറേ പേരൊക്കെ പതുപ്പൊക്കെ പൊളച്ചിങ്ങനെ ഇരിക്കുന്ന കാഴ്ച കാണാം. ദാറ്റ് ഈസ് എ മിഷൻ ഫീൽഡ് അല്ലേ? യേശു ഇല്ലാത്ത ജീവിതങ്ങളൊക്കെ മിഷൻ ഫീൽഡ്. അങ്ങനെ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല. അവർ മിഷൻ വാസ് ബിൽഡ്. മിഷൻ ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ ഭാരതത്തെ യേശുവിന് വേണ്ടി നേടണം എന്നുള്ള ആ ദർശനം. പിന്നെ കംപ്ലീറ്റ് സറണ്ടർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത് നമുക്കൊരു സമ്പൂർണ്ണ സമർപ്പണമുണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ടോ? നമുക്കൊരു ദർശനം ഉണ്ടോ? നിശ്ചയമായി വി കൻ അക്കംപ്ലിഷ്. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എത്ര വർഷമായി? 52 വർഷമായി കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. എനിക്ക് സന്തോഷത്തോട് പറയാനുള്ളത് ഐ വാസ് ഏബിൾ ടു ബി ദ ക്രീം ഓഫ് മൈ ലൈഫ് ഫോർ മൈ മാസ്റ്റർ. എന്റെ ജീവിതത്തിന്റെ നല്ല ആ പങ്ക് അല്ലേ? 19 to 73 വരെയൊക്കെ അല്ലേ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പങ്ക്. അത് ആത്മനാഥന് വേണ്ടി കൊടുക്കും. അല്ല വലിയ ഭാഗ്യം കർത്താവ് തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ദർശനത്തോടെ ആയതുകൊണ്ട് കർത്താവിന് വേണ്ടി ആ തീഷ്ണതയോടെ മുമ്പോട്ടോടാൻ ഉള്ള വലിയ ഭാഗ്യം കിട്ടി. ഞങ്ങളുടെ വീട്ടിലാണ് ICFF ആരംഭം എന്ന് പറഞ്ഞാൽ അന്ന് ഇയു മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലായിരുന്നപ്പോ അവിടെ വിശ്വാസികളൊന്നും ഇല്ലല്ലോ. അസംഷൻ കോളേജിലും SP കോളേജിലും NSS കോളേജിലും എല്ലാം പോയി പ്രവർത്തിക്കുകയും അനേക ക്യാമ്പുകൾ അവിടെ നടത്തി. അങ്ങനെയാണ് ബെന്തുക്കോസുകാരുടെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പ്, അതാണ് പിൽക്കാലത്തെ ICPF. അങ്ങനെ ആ സമയത്ത് അത് ചെയ്യാൻ, അത് മാത്രമല്ല ചങ്ങനാശ്ശേരിയുടെ ബ്രേക്ക് ത്രൂവിന് വേണ്ടി കർത്താവിന്റെ അളവറ്റ കരുണയാൽ നിങ്ങളെ തന്നെ കർത്താവ് ഉപയോഗിച്ചു. 1980 വലിയൊരു ക്രൂസേഡ് അവിടെ നടത്തുവാന് അതിന്റെ ഫലമായിട്ട് വലിയ ഉണർവായിട്ട് അത് മാറി. എന്നാൽ നമ്മളിപ്പോഴും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ ഉണർവ് വന്നാലല്ലോ ദാറ്റ് വിൽ മേക്ക് us so busy. അവിടെ മനോരമ എന്ന് റിപ്പോർട്ട് ചെയ്ത 75,000 പീപ്പിൾ ഉണ്ടായിരുന്നു. 100,000+ അവിടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ജനം ഇങ്ങനെ ഒഴുകുകയായിരുന്നു ബസ്സിലും ബോട്ടുകളിലും. ചുറ്റുകുട്ടനാടല്ലേ എന്ന് അതിനകത്തൊക്കെ ഞങ്ങൾ ദൈവാത്മാവ് ചില ആലോചന തന്നു. കാരിസ്മാറ്റിക് തുടങ്ങിയ സമയം. അപ്പൊ കാരിസ്മാറ്റിക് തീംസ് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങള് അനൗൺസ് ചെയ്തു. ഒത്തിരി കട്ടൗട്ടുകൾ, ഏതെല്ലാം നിലയിൽ പ്രൊപ്പഗൻഡ ചെയ്യാം. ഒരു വലിയ ടീം ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിൽ വരുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അച്ഛന്മാരും അമ്മമാരും വന്ന് എന്റെ കൈയും കടക്കുമില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് പെന്തക്കോസ്തുകാരുടെയാണ്. പിന്നെ അവർ അനൗൺസ് ചെയ്ത് നമുക്ക് തെറ്റുപറ്റി. പക്ഷെ ആരും വരാതിരിക്കത്തില്ല. ജനം ആ ആവേശത്തോടുകൂടെ അനേക അഭിഷേകം പ്രാപിച്ചു. അനേക രോഗസൗഖ്യം കിട്ടി. അങ്ങനെ അതോടുകൂടെ വലിയൊരു ബ്രേക്ക് ത്രൂ ആയി. ഒത്തിരി പ്രതികൂലങ്ങൾ കൂടെ പോയി വന്നു. പല സഹോദരിമാരാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പൊ അവിടെയുള്ള അച്ഛന്മാരൊക്കെ തന്നെ ഈ സഹോദരന്മാരെ എല്ലാം കയ്യിലെടുത്ത് യാസോന്റെ വീട് വളഞ്ഞു ഞാനും അതൊന്നും പറയാൻ നമുക്ക് നേരെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. അപ്പോസ്റ്റ പ്രവൃത്തി അവിടെ ആവർത്തിക്കുകയായിരുന്നു. അതുപോലെ വളഞ്ഞു കല്ലെറിയാനും 3 കത്തീവായിട്ട് എന്നെ കുത്താൻ വന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, ഒത്തിരി പ്രതികൂലങ്ങൾ അവിടെ വെച്ച് സഹിക്കേണ്ടി വന്നു. എന്നാൽ അതിന്റെ നടുക്ക് കർത്താവ് ജീവിതങ്ങളെ വിടുവിക്കാൻ തുടങ്ങി. അനുഗ്രഹ സഭ ഉടലെടുത്തു. ചങ്ങനാശ്ശേരി മാത്രമല്ല, അതിന്റെ 5 പ്രദേശങ്ങളിലേക്ക്, പുളിങ്ങുന്ന്, പെരുന്തുരുത്തി, പായിപ്പാട്, പള്ളിക്കുട്ടമ്മ, ഇവിടങ്ങളിലേക്ക് എല്ലാ സഭ വ്യാപിക്കാനായിട്ട് റെഡിയായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ പ്രാരംഭ പ്രവർത്തനം. ഈ ഒരു ക്രൂസേഡിനെ പിന്നെ അങ്ങനെ ഒരു മിഷണറി ടീം ഓസ്ട്രേലിയയിൽ നിന്ന് വരുവായിരുന്നു അതോ എങ്ങനെയായിരുന്നത്? ആദ്യം ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൂടെ 80 പേരുള്ള ഒരു ടീമാണ് വന്നത്. ഓ, അത് ശരി. അതെ. അപ്പൊ അത് നമ്മളെ കാരിസ്മാറ്റിക് ടീം ശുശ്രൂഷിക്കുന്നു.
കാരിസ്മാറ്റിക് എന്ന് പറഞ്ഞ അർത്ഥമല്ല, പരിശുദ്ധാത്മ നിറവുള്ള ടീം തന്നെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് മാറുന്നു. അവിടെ നിന്ന് അനേക സഭകൾ ചുറ്റുപ്രദേശങ്ങളിലേക്ക് ഉടലെടുക്കുന്നു. അത് നമ്മുടെ ദർശനം ക്രൈസ്തവന്റെ ഞാൻ ഇന്റർപ്റ്റ് ചെയ്യുന്നത് ക്ഷമിക്കണേ, അറിയാനുള്ള ആ ഒരു കൗതുകം കൊണ്ട് ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ അപ്പം ആന്റി പറഞ്ഞല്ലോ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലെ അനുഭവങ്ങൾ, അപ്പം അങ്ങനെയുള്ള അൺയൂഷ്വൽ മുറക്കൾസ് ഒക്കെ സംഭവിച്ചു കാണും അല്ലേ? അത്ഭുതം. ആ ക്രൂസേഡിൽ തന്നെ ഇങ്ങനെ ചർച്ചറിലുള്ളവര് അതെല്ലാം മാറ്റിയിട്ട് നടക്കാൻ തുടങ്ങി, ചെവി കേൾക്കാത്തവരുടെ ചെവി കേൾക്കുകയും, ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. പിന്നെ ഞങ്ങളുടെ വീട് ഒരു ഹോസ്പിറ്റൽ പോലെ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ ദൈവം സൗജന്യം എന്ന് പറഞ്ഞ പോലെ ഒരു വീട് തന്നു. 10-14 മുറിയുള്ളതാ, 80,000 രൂപയ്ക്കാണ് ഞങ്ങൾക്കത് കിട്ടിയത്. NSS കോളേജിന്റെ ഒക്കെ അടുത്താ. അപ്പൊ ഒരു മുറിക്കകത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു സ്ഥലത്ത് ബൈബിൾ സ്റ്റഡി എടുത്തോണ്ടിരിക്കും. ഞാനാണെ ഭൂതം ബാധിച്ചവർക്ക് വേണ്ടി അതെന്റെ ഒരു സ്പെഷ്യൽ ശുശ്രൂഷയാണ്. അപ്പൊ അങ്ങനെ എത്രയോ ഭൂതങ്ങൾ കിട്ടും. അതിന്റെ ഫലമായിട്ടാണ് ആത്മാക്കൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാണ് ആത്മാക്കൾ. നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ, അപ്പൊ ഞങ്ങൾക്ക് 4 പൊതുക്കൊച്ചുകളുണ്ട്, 6 വർഷത്തെ 4 പിള്ളേർ. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എത്ര ബിസി ആയിരുന്നു. പക്ഷെ രാവിലെ എല്ലാം കുറെ നാരങ്ങാവെള്ളം പിഴിയും, കുറെ കഞ്ഞി വെക്കും, വരുന്നവർക്കെല്ലാം ഇതെല്ലാം കൊടുക്കും. അപ്പൊ ആ നിലകളില്, അപ്പം ഇതിന്റെ ഇടയ്ക്കാണ് ഫോണിൽ കൂടുതൽ ഭീഷണി, ഞങ്ങൾക്കെതിരായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പെറ്റീഷൻ കൊടുക്കുക, കുത്താനായിട്ട് പിച്ചാത്തി കൊണ്ട് വരിക, അങ്ങനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കാനിടയായി. പക്ഷേ ഒരു വില കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല അല്ലേ? ഒരു അമ്മ പ്രസവേദന എനിക്ക് അനുഭവിക്കാതെ കുഞ്ഞു ജനിക്കുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വളരെ ഒരു 10 വർഷം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങുമ്പോ 1970 ഞങ്ങൾ അവിടെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കർത്താവ് ഞങ്ങളെ പല സ്ഥലങ്ങളിൽ അയച്ചു. പിന്നെ 78 തിരിച്ച് അവിടോട്ട് കൊണ്ടുപോയി. അപ്പൊ 78 കൊണ്ടുപോയപ്പോ ഞങ്ങൾക്ക് 20 സഭ, എന്നാൽ 88 ആയപ്പോ അത് 200 സഭയായിട്ടു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ സ്ഥലം പോരാതെ വന്നു. അപ്പൊ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ ചിങ്ങവനത്തോട്ട് കൊണ്ടുപോയി തീർന്നു. ചിങ്ങവനം എന്ന് പറഞ്ഞാൽ തമ്പിച്ചാന്റെ സ്വന്തം ദേശമാണ്. ഇവിടെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു കൊച്ചു മുറി ഇവിടെ വാടകയ്ക്ക് EMC റോഡിൽ തന്നെ ഒരു അഡ്ജസ്റ്റ് വേണ്ടി, ഗുഡ് ന്യൂസ് ട്രാക്ക് സൊസൈറ്റി എന്ന് പറഞ്ഞ അവിടെ കുറെ ട്രാക്ക്സ് എല്ലാം അടുക്കി വെച്ച. അപ്പം അവിടെ പോയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ചീത്തയൊക്കെ പിടിച്ച് റോഡിൽ വന്ന് വാടക താന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുക. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പൊ വഴക്കെല്ലാം പറഞ്ഞേച്ച് പോയപ്പോ ഞാൻ ചോദിച്ചു, എത്രയാ വാടക എന്ന് ചോദിച്ചു. അപ്പൊ തമശാമാണ്, 22 രൂപയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കർത്താവെ, മാസം 22 രൂപ കൊടുക്കാനില്ലാത്ത ആളുടെ കൂടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതേ സ്ഥലത്തേക്ക് ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വരികയാണെ, ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. അത്ഭുതകരമായി നിയർലി 4 ഏക്കേഴ്സ് ഉള്ള സ്ഥലമാണ് ഇത്. ഞങ്ങൾക്ക് 11 ലക്ഷം രൂപയ്ക്ക് ഇതിനകത്ത് ഒരു 8 ബെഡ്റൂം ഉള്ള ഒരു വീടുണ്ട്. വലിയ ലൗഞ്ച് 3 എണ്ണം ഉണ്ട്. ഇതിന് 1 രൂപ പോലും ഈ വീടിന് ഞങ്ങൾ വില കൊടുത്തിട്ടില്ല. വെക്കാത്ത വീടും, നട്ടുണ്ടാക്കാത്ത തോട്ടവും, കുഴിക്കാത്ത കിണറും. ഇസ്രായേൽ ജനത്തെ അവകാശം എന്ന് പറഞ്ഞ പോലെ 3 കിണറുണ്ട്. പ്ലാവും മാവും എല്ലാം ഉണ്ട്. കർത്താവിന്റെ പുറമെ ഞങ്ങള് ഒരു ഭൗതിക നന്മ പോലും ഒരിക്കൽ പോലും ചോദിച്ചിട്ടു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന നന്മയും കരുണയും നിന്നെ പിന്തുടരും. നമ്മൾ കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ഈ ദൈവത്തെ സേവിച്ചാൽ മാത്രം മതി. നമ്മൾ ഒന്നിന്റെയും പുറകെ പോകണ്ട. തമ്പിച്ചാന്റെ ഏറ്റവും വലിയൊരു തീരുമാനമാണ്. പിന്നെ 1974 താൻ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോകുന്നത്. അതിനൊക്കെ ഞാൻ വലിയ എതിരായിരുന്നു. എന്റെ വിചാരം എല്ലാം ദർശനം തെറ്റിപ്പോവും, അമേരിക്കയ്ക്കൊക്കെ പോയാണ്. അതൊക്കെ ദൈവത്തിന് ഉദ്ദേശമായിരുന്നു എന്ന് പറഞ്ഞ വലിയ വേല ഞങ്ങൾക്കൂടെ ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചു. പോകുന്നതിന് തലേ രാത്രി ഞങ്ങൾ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ പോന്നു, പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് സ്വന്തമായി സമ്പാദിക്കാൻ ഇടവരെ.
കർത്താവിന്റെ വേലയ്ക്ക് ഇട്ടുന്ന മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവാക്കി. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഞങ്ങളുടെ കയ്യിൽ കൂടെ കയറി. പക്ഷെ ഇന്ന് വരെയും ആ ഒരു തീരുമാനത്തിൽ എനിക്കോ ഞങ്ങളുടെ നാല് മക്കൾക്കോ ഒന്നും തമ്മിൽ ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതാ ഞങ്ങളുടെ പ്രാഗൽഭ്യം. അതുകൊണ്ട് കർത്താവ് ഈ കിട്ടിയ കോടാനുകോടി മുഴുവൻ ഭാരതമെമ്പാടും അത് വിതയ്ക്കാൻ സ്വർഗത്തിലെ ദൈവയിടയാക്കി. ഭാരതത്തിന് 25 സ്റ്റേറ്റുകളിൽ ഇന്നിട്ട് വേലയുണ്ട്. 3000 പരം സഭകളായിട്ട് ഈ ചർച്ച വളരുവാൻ കർത്താവ് ഇടയാക്കി. ഇന്നിക്ക് ബിയോണ്ട് ഇന്ത്യ, ഇന്ന് നേപ്പാളിലുണ്ട്, നമുക്ക് ഭൂട്ടാനിലുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലുണ്ട്, പല ഓസ്ട്രേലിയയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, പല രാജ്യങ്ങളിലേക്ക് വേല വ്യാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവയിടയാക്കി തീർത്തു. ആരെയും അല്പത്തിൽ വിശ്വസനെ ദൈവം അധികത്തിൽ വിചാരകനാക്കി തീർത്തു. അത് മാത്രമല്ല, എന്റെ അനുഭവമാണെങ്കിൽ ഞാന് ഈ പിള്ളേരെ എല്ലാം സ്കൂളിൽ വിട്ടിട്ട് രാവിലെ ഇറങ്ങി അപ്പൊ നമുക്ക് കുറച്ച് സഭകളേ ഉള്ളൂ. പോയിട്ട് അവിടെ ഉള്ളോ രണ്ടു മൂന്ന് സഹോദരിമാരുമായിരുന്നു പ്രാർത്ഥിക്കും. ഉച്ച കഴിയുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ച ഭവനങ്ങളെല്ലാം വിസിറ്റ് ചെയ്യും. വൈകുന്നേരം പിള്ളേര് വരാറാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അതായിരുന്നു എന്റെ റൂട്ടീൻ. എന്നാല് കർത്താവ് പ്രാർത്ഥനയിൽ എന്നെ ഒത്തിരി അഭ്യസിപ്പിച്ചു. 79 ജൂൺ ആയപ്പോൾ എനിക്ക് വെളിയിൽ പോയി പോകാനും ഭയങ്കര ആത്മഭാരം. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് മുറി കയറി അവർ വന്ന് വിളിക്കുമ്പോ ഞാൻ അവിടെ എണീക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. അങ്ങനെ 6 മാസം പോയി. 79 ജൂൺ to 18 ജാനുവരി അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ട്യൂസ്ഡേ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ സ്റ്റേജിൽ പോയി നിന്ന്. അപ്പൊ ഞാൻ ഓർത്ത് കർത്താവ് 10 പേര് പോലും വരുമെന്ന് അറിയാം. ചങ്ങനാശ്ശേരി വിശ്വാസം പോലും ഇല്ലല്ലോ. സ്റ്റേജിൽ നിന്നപ്പോൾ 10,000 തലകൾ മാത്രം. ഞാൻ പറഞ്ഞു കർത്താവ് ഇന്ന് മരിച്ചാലും സന്തോഷം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയാണ് കർത്താവ് എന്നെ മുഴങ്കാലിരിക്കുന്നത്. അത് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് പ്രാർത്ഥന ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ അതിന്റെ ഈ ഷോർട്ട് പീരീഡിൽ നിങ്ങൾ ഇത്രയും വളർന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു റൗണ്ട് ബിൽഡിംഗ് ഉണ്ട്, ഒരു പ്രയർ ടവർ. ഞാൻ അത് കാണിച്ചു പറഞ്ഞു ദാറ്റ്സ് അവർ പവർ ടവർ. 24/7 35 വർഷമായിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഗ്രൂപ്പ്. 1983 ലേഡീസിന് വേണ്ടി ബൈബിൾ സ്കൂൾ ഇറങ്ങാൻ കത്താൻ എനിക്ക് ഭാഗ്യം തന്നു. എനിക്കറിയാം സഹോദരിമാർ ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ളവരുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ കത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോ എന്നെ എൻകറേജ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതുപോലെ എത്രയോ സഹോദരിമാരുണ്ട്. ഞാൻ പറഞ്ഞു ലോർഡ് ഐ ആം അവൈലബിൾ. അങ്ങനെയുള്ളവരെ ട്രെയിൻ ചെയ്ത് അവരെ ബാക്കപ്പ് ചെയ്ത് അവരെ വേലയ്ക്ക് വിടാൻ. അങ്ങനെ ഞാൻ സന്തോഷത്തോട് പറയട്ടെ, 1983 തുടങ്ങിയെങ്കിൽ 83 തുടങ്ങിയെങ്കിൽ 100 കണക്കിന് പെൺപിള്ളേരെ ട്രെയിൻ ചെയ്ത് ഇന്ന് അവർ ത്രൂഔട്ട് കേരള അനേക സ്റ്റേറ്റുകളിലുണ്ട് അവർ ഇന്ത്യയുടെ. അപ്പൊ ഞങ്ങൾ അവരെ ശരിക്കും പഠിപ്പിക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കുക, എങ്ങനെയാണ് ദേശാധിപതിയുടെ ബന്ധനങ്ങളെ അയച്ചു മാറ്റുക. അപ്പൊ കൊടുങ്ങല്ലൂർ ഫോർ എക്സാമ്പിൾ, ഒരു സഭ പോലും അവിടെ ഇല്ല. എത്രയോ സഹോദരന്മാര് പോയി പ്രവർത്തിച്ച് പരാജയപ്പെട്ടു. അപ്പോഴാണ് 86 ഞങ്ങൾ 2 സഹോദരിമാരെ അവിടോട്ട് ആദ്യമായി ടൂസൈഡ് നടത്തി. അത് കഴിഞ്ഞ് 2 സഹോദരിമാരെ വിട്ടു. 2 മാസം കഴിഞ്ഞപ്പോ അവര് 7 പേരെ സ്നാനപ്പെടുത്താൻ കൊണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു തോമസ് ലിയാരുടെ സ്നാനം കഴിഞ്ഞ് അടുത്ത സ്നാനമായിരിക്കും എന്നെ ചോദിക്കാനിടയായി എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഒരു ഹിസ്റ്ററി ഇല്ല സ്നാനം നടന്ന. ഇത് ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ കേരളത്തിന്റെ കടലോരങ്ങൾ കായലോരങ്ങളിൽ എല്ലാം സഭ സ്ഥാപിക്കുവാൻ ഞങ്ങളുടെ സഹോദരിമാരൊക്കെ ഉപയോഗിച്ചു. പിന്നെ ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗോവ, മഹാരാഷ്ട്ര അനേക സ്റ്റേറ്റുകളിലേക്ക് സഹോദരിമാർ കടന്നു പോവുകയും ഭാഷ പഠിച്ച് അവിടെ പ്രവർത്തിച്ച് അനേക സഭകൾ അവിടെ കൂടെ നിൽക്കാനായിട്ട് കർത്താവിനെയാക്കി. പറഞ്ഞല്ലോ ഇങ്ങനെ ആദ്യം നമ്മള് യൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ മണി വർക്ക്, അതാ പേഴ്സണൽ ഇവാഞ്ചലിസം അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. അത് ആരെയും ഡിഷിക്ക് വിടുമ്പോ ഞാൻ പറയാം അടുത്ത ആഴ്ച ഞാൻ വരാൻ കേട്ടോ അയലൊക്കാരെല്ലാം വിളിച്ചു കൂട്ടണേ. അപ്പൊ അടുത്ത ആഴ്ച ഒരു 10 or 11 പേര് കാണും. ചില ആഴ്ചകൾ കഴിയുമ്പോ സഭയായിട്ടും അങ്ങനെ ന്യൂ ഇന്ത്യ ദേവസ്വം അനേക സഭകൾ
ആ നിലയിൽ ആരംഭിച്ച സഭകളുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉത്തേജനത്തിന് വേണ്ടിയാണ് കേട്ടോ. സഹോദരിമാരായ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൂനാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരത്തിന് ഒരു ബുക്ക് ഹെവൻ ഈസ് സോറിയൻ, അത് ഞാന് വിവർത്തനം ചെയ്തു, സ്വർഗം തികച്ചൊരു യാഥാർത്ഥ്യം. അപ്പൊ അതിനകത്തുണ്ട് അവരുടെ അമ്മ നരകത്തിൽ കിടക്കുന്നത്. ഒരു ബുദ്ധി സ്ത്രീ ആയിരുന്നു, നല്ല സ്ത്രീ ആയിരുന്നു, പക്ഷെ സ്വർഗത്തിന്റെ മനോഹരിയെല്ലാം അവര് കണ്ടു കഴിയുമ്പോഴാണ് ഇവര് പൊട്ടി കരയാൻ തുടങ്ങി. നോക്കിയപ്പോ കർത്താവും കരയുക, പക്ഷെ കർത്താവ് എന്റെ അമ്മ ഇത്ര നല്ല സ്ത്രീയായിരുന്നു, എന്തുകൊണ്ട് എന്റെ അമ്മ സ്വർഗത്തിൽ പോയില്ല? അപ്പൊ കർത്താവ് പറയും, ഐ എം സോറി, ഹെവൻ ഈസ് നോട്ട് ഫോർ ഗുഡ് പീപ്പിൾ. എന്റെ പിതാവ് എന്ന് വെച്ചിട്ടുണ്ട് എന്നിൽ കൂടെ അല്ലാതെ ആർക്കും. അത് നമുക്കെല്ലാം അറിയാവുന്ന സത്യമല്ലേ? പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ എങ്ങനെ ഈ സത്യം ഒന്ന് വിളിച്ചു പോവും, ഈ ലോകത്തോടൊന്ന് വിളിച്ചു പോവും എന്ന് പറഞ്ഞ് ഞാൻ വളരെ ആത്മഭാരത്തോടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മനസ്സോർക്കുമ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നെ. ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ പ്രോഗ്രാം തുടങ്ങിയത്. ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞ ആ സുവിശേഷം ലക്ഷോപലക്ഷങ്ങളോടെ ഇന്റർനെറ്റ് വഴിയൊക്കെ കിട്ടുമല്ലോ, വിളിച്ചു പറയാൻ ഒരു പ്രോഗ്രാം പോലും യേശുവിങ്കിലേക്ക് ആഹ്വാനം ചെയ്യാതെ ഞാൻ നിർത്താറില്ല. രണ്ടു പേരുടെ ഫോൺ എടുക്കാൻ തന്നെയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ 10ഉം 100ഉം കോൾസ് വന്ന് രക്ഷിക്കപ്പെടുന്ന ഓരോ ദിവസവും അനേക ജീവിതങ്ങളെ കർത്താവിലേക്ക് നയിക്കാനുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു. നമ്മള് അല്പത്തിൽ വിശ്വസിച്ചെങ്കിൽ കർത്താവ് നമ്മളെ ആദ്യത്തെ വിചാരകനാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്, നിങ്ങളെല്ലാം അറിഞ്ഞതാണ്, എനിക്ക് 2014 ഇങ്ങനെ ക്യാൻസർ വന്നു. അതിന്റെ ഫലമായിട്ട് 6 കീമോ ചെയ്തു. 6 കീമോയ്ക്ക് 6 നേഴ്സസിനെ രക്ഷയിലേക്ക് നയിക്കാനുള്ള വലിയ ഭാഗ്യം കർത്താവ് എനിക്ക്. ഞാൻ പറയുന്നത് നമ്മുടെ ആത്മഭാരം, നമ്മൾ എവിടെയായിരുന്നാലും യേശുവിനെ ഉയർത്താൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ അല്ലേ? അത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എവിടെയായാലും നമുക്ക് ആത്മനാഥന് വേണ്ടി നിൽക്കാനായിട്ട് പറ്റും. അപ്പൊ എനിക്കറിയാം. അപ്പൊ ആ കർത്താവ് നേരത്തെ കാണിച്ചൊരു വലിയ ടണലിൽ കൂടെ കയറിപ്പോകുന്ന ഒരു കാഴ്ച. അപ്പൊ എനിക്കറിയാം ടണലിന്റെ അപ്പുറം എന്തോ ഒന്ന് സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഞാന് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ ദർശനം ക്രൈസ്തവർ ഇന്ത്യ അല്ലേ, കേരളത്തിൽ 1000 രക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡബ് ചെയ്ത് ഒന്ന് ഒരു ഹിന്ദി ചാനലിൽ കൊടുത്താൽ എന്തുമാത്രം പേർ കേൾക്കാൻ പറ്റും. അതിനാൽ ഞങ്ങൾക്ക് ഈ മിനിസ്ട്രി ഈ സ്റ്റേറ്റുകളെല്ലാം ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ നമ്പർ കൊടുത്താൽ മതിയല്ലോ. ഏതായാലും ഗോഡ് അക്കംപ്ലിഷ് ദാറ്റ്. അത് കർത്താവ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മള് 2015 ഏപ്രിലാണ് മൻ പുല്ലേപ്പ എന്ന് പറഞ്ഞ പ്രോഗ്രാം സോണിപ്പൽ ചാനലിൽ കൊടുത്തു. അപ്പൊ ആ ചാനലുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി യു ആർ ദ ഫസ്റ്റ് ലേഡി ടു ഡു എ പ്രോഗ്രാം ലൈക് ദിസ് ഇൻ ഹിന്ദി. ദേശ്മേർ പോലെയുള്ളവരൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഇന്ത്യൻ ലേഡി. അപ്പൊ ഞാൻ ഓൺലോൺ വായിക്കുന്നു, നമ്മള് എന്ത് സമർപ്പിച്ച ഒന്നുമില്ലായ്മയെന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവേ നീ എന്താഗ്രഹിക്കുന്നു അതിനു വേണ്ടി എന്നെ ഏൽപ്പിച്ചിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങി. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പുറകോട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോ ഈ തമിഴ് ചാനലുകാരനെ വിളിച്ചോ, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം നല്ലതാ ഒന്ന് തമിഴിൽ കൂടെ കൊടുക്കാവോ. അപ്പൊ തമിഴിലായി. അപ്പൊ തമിഴ്ച്ചാൻ എന്നും പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിന്റെ വചനം എല്ലാരും കേൾക്കണമെന്ന്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, തമിഴ്ച്ചാ എന്റെ തമിഴ് പ്രോഗ്രാം തുടങ്ങുന്നത് കന്യാകുമാരിയില്ല, അത് പോയി നിൽക്കുന്നത് ഹിന്ദി പ്രോഗ്രാം പോയി നിൽക്കുന്നത് കാശ്മീരാണ്. അപ്പൊ ഒരു അത്തൊത്ത് കർത്താവിന്റെ വിശ്വാസം എത്ര വല്ലാതെ എനിക്ക് അത് വർണ്ണിക്കാൻ ആവുകളില്ല. അനേക വാക്തത്വങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞ രാജാക്കന്മാരും രാജ്ഞിമാരും നിൽക്കുന്ന രീതികളിൽ നിർത്തുവന്നു. അത് 2010 ദൈവം നിറവേറ്റി. ബക്കിംഗ്ഹാം പാലസിനോട് തൊട്ട് കിടക്കുന്നതാണ് റോയൽ ആൽബർട്ട് ഹാൾ, ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഹാളാണ്. അവിടെ വെച്ച് അവരെന്നെ ഓണർ ചെയ്യാൻ ഇടയാണ്. അവരൊരു വർഷം ഒരു ലേഡിയെ ഫ്രം അറൌണ്ട് ദ വേൾഡ് ഫോർ ദ ക്രിസ്ത്യൻ മിനിസ്ട്രി ഓണർ ചെയ്യും. ആ വർഷം എന്നെ അവർ തെളിഞ്ഞു.
അതിങ്ങനെ അഞ്ച് ലെവലുള്ള ഭയങ്കര അവിടെ നമ്മളെ കുറിച്ചുള്ള പടങ്ങളും അതും എല്ലാം അവര് പ്രദർശിപ്പിച്ചു കഴിഞ്ഞ് എന്നെ വന്ന് കയ്യെ പിടിച്ച് വേദിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തി. ഞാൻ അവിടെ നിന്ന് അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവിടെ എല്ലാം എന്നെയും രണ്ട് പെൺമക്കളെയുമാണ് അവർ ടിക്കറ്റ് തന്ന് കൊണ്ടുപോയത്. എല്ലാ ലോക രാജ്യങ്ങളിൽ നിന്ന് വന്ന വലിയ വലിയ 10,000, 15,000, 20,000 വിശ്വാസമുള്ള സഭയിലെ പാസ്റ്റർമാരും ഭാര്യമാരും ഒക്കെ അവിടെ ഇരിക്കുന്നത്. ഇവരെല്ലാം കയറി നിന്ന് കയ്യടിക്കുക. അപ്പൊ ഞാൻ കരയാനുള്ള ഒരു കാര്യം അയ്യോ സോറ് പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്റെ കർത്താവിനോട് പറഞ്ഞ വാക്ക്, ആ വേദി എന്ന് പറഞ്ഞാൽ എലിസബത്ത് രാജ്ഞി നിൽക്കുന്ന വേദിയാ. ആ വേദി കർത്താവിനെ കൂടെ നിർത്തി രാജ്ഞിമാർ നിൽക്കുന്ന നിൽക്കുന്നു കർത്താവ് നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കർത്താവേ നീ എത്ര വിശ്വസൻ, എത്ര നല്ലവൻ. ഞാൻ ബി എഡും പഠിച്ചായിരുന്നു കേട്ടോ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പൊ ഞാൻ ഓർത്ത് ഞാനൊരു ബി എഡ് ടീച്ചറായിരുന്നു, എവിടെയെങ്കിലും ഒരു ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയറായേനെ അല്ലേ. എന്നാൽ ഇത് വല്ലോ ഈ ഭാഗ്യം വല്ലോ കിട്ടുമോ അരുമനാഥന്റെ സേവ ചെയ്യാൻ കർത്താവിനേടി ഇറങ്ങി തിരിച്ചതുകൊണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങൾ 4 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഞാന് എല്ലാ ആഴ്ചയും അമ്മമാരെ കേൾക്കുന്നവരെ ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്നില്ലേ ചെയ്യണ, ആഴ്ചയിൽ ഒന്നേലും നമ്മുടെ മക്കൾക്ക് ഒരു ബൂസ്റ്റ് പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ബുധനാഴ്ചയും ഒത്തിരി അനുഭവിക്കുമായിരുന്നു, 21 ദിവസം എല്ലാ വർഷവും ഉപവസിക്കുമായിരുന്നു. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ബുധനാഴ്ച ഉപവാസം എന്റെ ഭർത്താവിനും മക്കൾക്കും കഴിക്കാൻ ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ 4 പേരെ നിന്റെ വേലക്ക് ഞങ്ങൾ ചെയ്യുന്നതിലും ഡീപ്പായിട്ടുള്ള മിനിസ്റ്റി അവർ ചെയ്യണം. ഇന്നിപ്പോ അത് കാണുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് ഫീഡ് ചെയ്യുന്നു, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് റെസ്ക്യൂ ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ. അതോടൊപ്പം ഇംഗ്ലീഷ് ചർച്ചുണ്ട്, മറാഠി ചർച്ചുണ്ട്, ഹിന്ദി ചർച്ചുണ്ട്, ബോംബെ തന്നെ പല ചർച്ചുകൾ തുടങ്ങി. ഞങ്ങളുടെ മിഷൻസിന്റെ എല്ലാം പല സ്റ്റേറ്റുകളുടെ ഇൻചാർജ് ആണ്. അത് മാത്രമല്ല ഇളയ മോൻ ബിനു, അവൻ കൽക്കട്ട ഇതുപോലെ തന്നെ അവിടെ ബൂം ചെയ്തുകൊണ്ടിരിക്കുക. അവിടുത്തെ ചർച്ച് ബംഗാളികൾ കഴിഞ്ഞ വർഷം തന്നെ 59 പേര് അവിടെ സ്ഥാനപ്പെടാനേ, 1,350 വിശ്വാസികളെ എല്ലാ ഹിന്ദുക്കളും ബംഗാളികളും. മാത്രമല്ല ബോംബെ ചെയ്യുന്ന പോലെ തന്നെ എത്രയോ പേർക്ക് ഫുഡ് കൊടുക്കുന്നു, എത്രയോ പാവങ്ങളെ സഹായിക്കുന്നു. മോളും കുടുംബവും ഗോവയിലുണ്ട്. അവര് എയ്ഡ്സ് വന്ന് മരിച്ചവരുടെ മക്കളെ നോക്കുന്ന 3 ഹോമുണ്ട്. അത് മാത്രമല്ല അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ റെസ്ക്യൂ ചെയ്യുന്നു. എയ്ഡ്സ് രോഗികളായിട്ടുള്ളവരെ എല്ലാ മാസവും അവർക്ക് ഫുഡ് കൊടുക്കുന്നു. 1 മാസം ഗ്രോസറി ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി. ഇന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം. ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ ബിറ്റ് മോർ ഡീപ്പർ വേ. ഒരു മോള് കുടുംബം അമേരിക്കയിലായിരുന്നു, കെമിക്കൽ എഞ്ചിനായിരുന്നു മരുമാൻ. അവർ ജോലി റിസൈൻ ചെയ്ത് ഇന്ത്യയിൽ വന്ന അവരും കർത്താൻ 4 മക്കളും കർത്താവിന് വേണ്ടി ഇന്ന് പ്രയോജനപ്പെടുകയാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്ത് മറ്റൊന്നും ഉണ്ട ഞാൻ കരുതുന്നില്ല. ഇന്ന് ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതലാണ് ഞങ്ങളെ രക്ഷിക്കപ്പെടുത്തുക, സ്ഥാനപ്പെടുത്തുക, സഭ തുടങ്ങുക. ഇവരതും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ടൈം എവിടം വരെ ആയി കേട്ടോണ്ടിരിക്കുന്നു. കൃതാനദാസൻ ബിജു തമ്പിയിലൂടെ ഇവിടെ ബോംബെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളും കേൾക്കാറുണ്ട്, അതുപോലെ ഗോവയിലെ വർക്കിനെ കുറിച്ച്. ഇതൊക്കെ ഒരു വലിയ സന്തോഷമല്ലേ ആന്റി? കാരണം നമ്മുടെ തലമുറ നമ്മളോടൊപ്പം നിന്ന് ആ വേലയെ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന്. കാരണം അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ആന്റി അനുഭവങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു, ഇപ്പോൾ 52 വർഷങ്ങളായി ആന്റി ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് അന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ 2 മാസത്തിന്റെ ഒരു ടൈം പീരീഡിന്റെ അകത്ത് 17 ദൈവദാസന്മാര് ദൂത് പറഞ്ഞല്ലേ, 16 ദൈവദാസന്മാര് 2 മാസം. അത് തന്നെ എത്ര സഹോദരന്മാര് പറഞ്ഞു. ഓ, സാധാരണ നമ്മളിങ്ങനെ പറയും 2 പേരുടെ വാക്കിനാൽ ഏത് കാര്യം ഉറപ്പാകും. 2 പേര് ദൂത് പറഞ്ഞാൽ ഉറപ്പാ, 2 പേര് പറഞ്ഞാൽ മതി ഉറപ്പാകാൻ. ഇത് 16 പേര് പറഞ്ഞ് ഉറപ്പിച്ച ദൂതാണ് 52 വർഷങ്ങൾക്ക് ശേഷം. കർത്താവിന്റെ സ്തോത്രം. ഇന്നവരെയും ദൈവം നടത്തുന്നു.
കർത്താവിന് വേണ്ടി അവസാനം വരെ ഇനിയടങ്ങളൊന്നേ ഉള്ളൂ. നിനക്കറിയാമല്ലോ പല ഹെൽത്ത് ചാലഞ്ചസ് ഉണ്ട്. ഓരോ ദിവസവും ഞാൻ ദൈവശബ്ദം കേൾക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കേട്ടു അനർത്ഥങ്ങളെ അസംഖ്യം എങ്കിൽ അവയെല്ലാറ്റും അവൻ അനുഭവിക്കുന്നു. അത് മാത്രമല്ല, ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒത്തിരി സ്ഥാനം കൊടുക്കുന്ന ആളാണ്. ഇവിടെ എല്ലാ ട്യൂസ്ഡേയും ഞങ്ങള് ഭാരതത്തിനൊരു ബോസ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ 2016 കർത്താവിനോട് പറഞ്ഞു, നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ വിത്ത് എ കോർ ടീം ഓഫ് ഇന്റർസെസ്സർസ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഓരോ സ്റ്റേറ്റിലും പോയി 3 ദിവസം വെച്ച് ബോസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് നടക്കുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ നടക്കും. പക്ഷെ നടന്നു കേട്ടോ. 2017 ജനുവരി തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. 10, 20, 25 സഹോദരിമാരാണ് ഞങ്ങൾ ആദ്യം മഹാരാഷ്ട്ര, പിന്നെ വെസ്റ്റ് ബംഗാൾ, ഗോവ, കർണാടക. ഒരു സ്റ്റേറ്റിൽ പോകും, പറയാം അടുത്ത സ്റ്റേറ്റ് ആയത് എവിടെ പോകണം. ഇങ്ങനെ 2.5 വർഷം കൊണ്ട് വി കവേർഡ് ദ ഹോൾ നേഷൻ. കന്യാകുമാരി തൊട്ട് ജമ്മു കാശ്മീർ വരെ പോവാൻ അവിടെ പോയപ്പോ കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം 4 മണി വരെ വെള്ളം കുടിച്ചോണ്ടിരിക്കണം. എന്നെ പോലെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങള് 4 മണി കഴിയുമ്പോ ചായ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് കർത്താവ് വന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മുടെ ബുദ്ധി കൊണ്ട് എന്നാ പ്രാർത്ഥിക്കും? ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടി 8 മണിക്കൂറാണ് ഞങ്ങൾ പരിശുദ്ധാത്മ പ്രാർത്ഥന കേട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിട്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ. അതിൽ കൂടെ മാത്രമേ ബന്ധനങ്ങൾ എയ്യത്തുള്ളൂ. വാരണാസി പോയി ഞങ്ങളുടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ തീ ഇറങ്ങുമായിരുന്നു. അപ്പൊ ദൈവാത്മാവ് പറഞ്ഞോട് വലിയ ഉണർവ് നടക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അവിടെ ഒരു സഭയിൽ 45,000 വിശ്വാസമുണ്ട്. നിശ്ചയമായും നമ്മൾ പലതും അന്നേ ഞാൻ പറഞ്ഞു, സഹോദരിമാരെ നമ്മൾ കേൾക്കും. നമ്മള് അപ്പൊ ആരും അറിയത്തില്ല, ഒരു കൂട്ടം സഹോദരിമാരിവിടെ വന്ന് ഉപവസിച്ച് ആത്മാവിൽ കരഞ്ഞത് ആരും അറിയത്തില്ല. ഓരോ സ്റ്റേറ്റുകളിലും ദൈവപ്രവർത്തനം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാം ഉത്തേജിപ്പിക്കാനുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലുതാണ് പ്രാർത്ഥന. പ്രഭാത്തപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് എത്രയോ സൂം ഉണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ കോവിഡ് വന്നപ്പോ പിന്നെ പോക്ക് നടക്കത്തില്ലല്ലോ. അപ്പൊ ദൈവാത്മാവ് മീഗ 5:1 പോലും സംസാരിച്ച് പടക്കൂട്ടത്തിന്റെ മകളെ പടക്കൂട്ടങ്ങളെ വിളിച്ചു കൂട്ടുക. സൂം എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സൂം ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും, ഒരു വെള്ളിയാഴ്ച ഇംഗ്ലീഷാണ്, മറ്റേ വെള്ളിയാഴ്ച മലയാളം. അതുപോലെ വാട്സാപ്പ്, ഇങ്ങനെ 5-6 ഗ്രൂപ്പ്, ഇതിലെല്ലാം ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ സമയം ഞാൻ എടുക്കത്തില്ല, പറഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ അളവറ്റ കരുണ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. സുവിശേഷത്തിന്റെ ദാഹം വല്ല വിധേനയും 10 ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. അങ്ങനെ ഞാൻ എനിക്ക് സന്തോഷത്തോട് പറയാനുള്ളത്, തമ്പിച്ചാൻ വേലയ്ക്ക് ഇറങ്ങി 62 വർഷമായി, ഞാൻ ഇറങ്ങി 52 വർഷമായി. ഇന്നും ആ ദർശനത്തോട് നിൽക്കാൻ, ഇന്നവരെ നിൽക്കാനുള്ള വലിയ ഭാഗ്യം കേട്ടോ തന്നു. ഞങ്ങളെക്കാൾ ഒരുപടി മുമ്പിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം നിർത്തിയിരിക്കുകയാണ്. ദൈവമായി അരമനാഥന് വേണ്ടി ഇരിഞ്ഞടങ്ങണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എനിക്ക് നല്ല സമയം തന്നതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ ആന്റി ഒത്തിരി കാര്യങ്ങൾ പറയാൻ എന്റെ മനസ്സിന്റെ അകത്ത് വരുന്നു. ആന്റി പറയുന്ന വാക്കുകളിൽ നിന്ന് പിന്നെ എനിക്ക് ഒരു 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. തമ്പിച്ചാന്റെ ജീവിതത്തിലാണെങ്കിലും ആന്റിയുടെ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി ആത്മീയ അനുഭവങ്ങളുണ്ട്, ഒത്തിരി ദൈവിക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എനിക്കറിയാം, അത് ഒരു ചെറിയ നമ്മുടെ ഒരു എപ്പിസോഡിന്റെ മിനിറ്റുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ലെന്ന്. പക്ഷേ അങ്ങനെ നിങ്ങൾ അനുഭവിച്ച അൺയൂഷ്വൽ സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഒരു ഒരു വലിയ സ്പിരിച്വൽ എൻകൗണ്ടർ, മറക്കാനൊക്കാത്ത ഒരു വലിയ ദൈവിക പ്രവൃത്തിയോ ഒരു ദൈവത്തിന്? ഞാനൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, ശക്തികളെ അയച്ചു മാറ്റിയതാണ്. എത്രയോ ഭൂതങ്ങൾ, ഒരു സഹോദരി ഭൂതം ബാധിച്ച സഹോദരി നമ്മുടെ അടുത്ത് വന്നു. ഹൈന്ദവ സഹോദരി ആയിരുന്നു. അപ്പം പുള്ളിക്കാട്ടി ഭയങ്കര പാട്ടുകാരിയാണ്. അപ്പൊ ഇതെല്ലാം ഈ ഹിന്ദു ദൈവങ്ങളെ എല്ലാം പാടി പോയിക്കൊണ്ടിരുന്നോണ്ട് ഇതെല്ലാം കൂട്ടത്തിൽ കൂടി എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇരുന്നിട്ട് 16 മണിക്കൂർ ഒറ്റ ഇരിപ്പിരുന്നു.
ഒരു ഉച്ചയിരുന്നിരുന്നിട്ട് അടുത്ത ദിവസം വെളുപ്പിനെ 3 മണി വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഓരോ ഈ വിട്ടുപോകുമ്പോ പേര് പറഞ്ഞ വിട്ടുപോകുന്നത് 85 പേരുകളായിരുന്നു, 100 പരം ഉണ്ടായിരുന്നു. അപ്പൊ ആ നിലകളിൽ പിന്നെ പല രോഗികൾക്ക് ഭർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. തമ്പിച്ചാന്റെ ജീവിതത്തിലാണെങ്കിലും അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടി ആളുകൾ കടന്നു ഇവിടെ വന്ന് താമസിക്കും. അപ്പൊ അങ്ങനെ വിടുതൽ പ്രാപിച്ചാണ് കടന്നു പോകുന്നത്. എനിക്കറിയാം ആന്റി, ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞ തീരാത്ത അനുഭവങ്ങൾ. ആന്റിയുടെ ആ ബുക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ ഇപ്പോഴും അല്ലേ? അതെ, അവൈലബിൾ. 5 ലാംഗ്വേജസിലുണ്ട്. അത് ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, മലയാളത്തിലുണ്ട്. അതെ, അങ്ങനെ ഇംഗ്ലീഷ്. നമ്മുടെ മിനിസ്ട്രിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുമായിരിക്കും അല്ലേ? അതെ അതെ, ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതെ, ബോംബെ തന്നെ കിട്ടും ഹിന്ദി. ഹിന്ദി ഓക്കെ. അതെ, ഈ മനസ്സ് തുറക്കുമ്പോൾ എന്നുള്ള പ്രോഗ്രാം നമുക്കറിയാം, ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളും ഇപ്പോൾ അതാണല്ലോ, ജീവിതാനുഭവങ്ങളാണ് നമ്മള് മുൻപിലെത്തിക്കുന്നത്. അതിനെനിക്ക് തോന്നുന്നു ഒരു അസാധാരണ സ്വാധീനമുണ്ട്. കാരണം അതെ, പുതിയ തലമുറയ്ക്ക് വേണ്ടി ആന്റിക്ക് എന്ത് അവർക്കൊരു ഒരു ഒരു ഉത്തേജനമായിട്ട് ഒരു അഡ്വൈസ് ആയിട്ട് എന്ത് പറയാനുണ്ട് ആന്റി? കാരണം പ്രത്യേകിച്ച് ആന്റിയുടെ ബർത്ത്ഡേ കൂടെ ആണല്ലോ ഇന്ന്, അടുത്ത ജനറേഷനിലേക്ക് ആന്റിക്ക് കൈമാറാനുള്ള ഒരു ദൂത്. ഞങ്ങളും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അടുത്തിരിപ്പുണ്ട് കേട്ടോ, അവരൊരു പാട്ട് പാടും. മോനും മോളും ഉണ്ട് ഇവിടെ പ്രോഗ്രാമിൽ എല്ലായ്പ്പോഴും. അവർ ഒരു പാട്ട് പാടി വർഷിപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. ഒരു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ജനറേഷനെ ടീച്ച് ചെയ്യാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമാധാനവും ഇല്ലാതെ ഡിപ്രഷനും നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ ഇപ്പോഴത്തെ യുവതലമുറ കടന്നു പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇതിനെ ജയമെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു ലോകം, സോ മച്ച് ടെംപ്റ്റേഷൻസ്. അവരെ നമ്മുടെ ജനറേഷൻ, നിങ്ങളുടെ ജനറേഷൻ അല്ലല്ലോ, നിങ്ങളുടെ പിള്ളേരുടെ ജനറേഷൻ. ഞാൻ ഞങ്ങളുടെ മക്കളോട് തന്നെ പറയും, ഈ പിള്ളേരെയൊക്കെ എങ്ങനെ വളർത്തും? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് 10 കൊച്ചുമക്കളുണ്ട്. അവരെല്ലാം ഇപ്പൊ അവിടെ ഉള്ള വർഷിപ്പ് ലീഡേഴ്സാ. ഓരോ സ്ഥലത്ത് പ്രാർത്ഥന ഉണ്ടാ മോനെ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദേ വിൽ ഗോ, ഇങ്ങനെ ഒന്ന് അകന്നു പോയാലും ദേ വിൽ കം അറൗണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിശ്ചയമായിട്ടും അതാണ് ഇതിന്റെ. വേറെ പലതും പലതും ഉണ്ട്, പലതും കൗൺസിലിംഗ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, പലതും നമുക്ക് ചെയ്യാം. പക്ഷെ അതിനൊന്നും ചെയ്യാൻ കഴിയാത്തതാണ് പ്രാർത്ഥന കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക, മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വഹിച്ച്. എനിക്ക് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് എല്ലാം പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ആന്റിക്ക് 19-ാമത്തെ വയസ്സിൽ BSc കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടക്കുന്ന സമയത്താണ് ആന്റി കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് കാലുകൾ വെച്ചത്, കർത്താവിന്റെ വേലയ്ക്കുള്ള വിളിയുണ്ടായത്. അതിൻ്റെ ഒരു വർഷത്തിനകം തന്നെ വിവാഹം നടക്കുന്നു. അതൊക്കെ ജീവിതത്തിലെ ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളാണ്, ഡിസിഷൻസ് എടുക്കുന്ന സമയങ്ങളാണ്. അന്നെടുത്ത ഡിസിഷൻ എല്ലാം ശരിയായിരുന്നു, ദൈവഹിത പ്രകാരമുള്ളതായിരുന്നു. അതാണ് 52 വർഷങ്ങൾക്ക് ശേഷം ആന്റി ഇന്ന് ഈ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ആന്റിക്ക് കിട്ടിയ ഓരോ വേദികളും ഓരോ ആത്മാക്കളും എല്ലാം തുടങ്ങിയത് അവിടെ ആ ഡിസിഷനിൽ നിന്നാണ്. BSc കെമിസ്ട്രി കഴിഞ്ഞ് വീടും കഴിഞ്ഞിട്ട് ആന്റി സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ, അനുഭവത്തിൽ പറഞ്ഞതുപോലെ, വേണമെങ്കിൽ ഒരു സ്കൂളിലൊക്കെ ഒരു ഹെഡ് മിസ്ട്രസ് ആയിട്ടൊക്കെ പുറത്ത് വരാമായിരുന്നു. പക്ഷേ അന്നെടുത്തൊരു തീരുമാനം, തമ്പിച്ചാനെ വിവാഹം കഴിക്കുന്ന തീരുമാനം തന്നെ പൗലോസിനെ പോലുള്ള ഒരു മനുഷ്യനെ, വാടകയ്ക്കൊരു സ്വന്തമായി വീട് പോലില്ല, ആദ്യത്തെ 3 മാസങ്ങളിൽ ഇൻവിറ്റേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നു, ബസ് സ്റ്റാൻഡിലൊക്കെ ഉറങ്ങുന്നു, അങ്ങനെ ഒരു തീരുമാനം ഒരു അല്ലേ ഈ തലമുറയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, നാളെ 10, 40, 50 വർഷം കഴിയുമ്പോൾ അവരുടെയും ജീവിതാനുഭവങ്ങൾ ഇങ്ങനെയുള്ള വലിയ കഥകളായിട്ട് അനുഭവങ്ങളായിട്ട് മാറുവാനിടയായി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആന്റി, പിന്നെ വിവാഹ വേദികളിൽ ഞാൻ പറയാറുണ്ട്, ഇഫ് യു മാരി സംവൺ ഹു ഈസ് ഹാവിങ് എ വിഷൻ,
വലിയ ജോലിയുള്ള ആളിനെ കല്യാണം കഴിഞ്ഞിട്ട് കാര്യമില്ല, കാരണം ജോലിയിൽ നിന്ന് നാളെ അയാളെ ബോസ് ഫയർ ചെയ്തെന്നിരിക്കും. പക്ഷെ ആൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷനിൽ നിന്ന് ആർക്കും ആളിനെ ഫയർ ചെയ്യാൻ പറ്റത്തില്ല. ആന്റിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ തമ്പിച്ചാൻ ഉണ്ടായിരുന്നത് ഒരു വലിയ വിഷനായിരുന്നു. എനിക്ക് സ്വാതന്ത്ര്യവും തന്നു പോകാം. അതുകൊണ്ട് ഞാൻ പോകാൻ ഇന്ന് രാജ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അമേരിക്ക കർത്താവ് പറഞ്ഞല്ലോ, ലോക രാജ്യങ്ങളുടെ വിടുന്ന അമേരിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, യു നെയിം ഇറ്റ്, സിംഗപ്പൂർ, എവ്രിവേർ, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, എവ്രിവേർ. അത് മാത്രമല്ല, ദൈവം എന്നെ ഉപയോഗിച്ചു ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ ഒരു സഭ തുടങ്ങാൻ, അതുപോലെ ഓസ്ട്രേലിയയിൽ, ബ്രിസ്ബണിൽ, അങ്ങനെ വിദേശത്ത് രണ്ട് സഭ തുടങ്ങാൻ ഈ ഒന്നുമില്ലാതെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ആ സഭയിൽ നിന്ന് മുമ്പോട്ട് പോകുന്നു. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആന്റി, നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ അസാധാരണമായ ആത്മഭാരമുണ്ടായിരുന്നു. ആ ആത്മഭാരമാണ് പിന്നത്തേതിൽ ദൈവപ്രവൃത്തി കാണാൻ വളരെ പ്രധാനമായിട്ട് കാരണമായി തീർന്നത്. പലരും കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപക്ഷെ ആ ആഴത്തിലുള്ള ഒരു ആത്മഭാരമില്ലാതെ അവര് വേല ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ആത്മഭാരത്തോട് ചെയ്യുന്ന വേലയ്ക്ക് കിട്ടുന്ന ആ റിസൾട്ട്, ആ കൊയ്ത്ത്, അത് അസാധാരണമായിരിക്കും. ഞാനതാ മനസ്സിലാക്കുന്നത്, തമ്പിച്ചാൻ്റെയും ആൻറ്റിയുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. നിങ്ങളുടെ അകത്ത് നിങ്ങൾ ക്യാരി ചെയ്ത ആത്മഭാരമാണ് ഇന്ന് ഈ പറഞ്ഞതുപോലെ 3000 സഭകൾ, 20-ൽ നിന്ന് 200-ലേക്ക് പെട്ടെന്നൊരു വ്യത്യാസം അല്ലേ? 20-ൽ നിന്ന് 200-ലേക്ക് 10 വർഷത്തിലാണ് 20-ൽ 200-ലോട്ട് വന്നത്. അത് അതിനാ കേരളത്തിന്റെ വെളിയിലേക്ക് നമ്മൾ 92 തൊട്ടാണ് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാർത്ഥന അതിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അതിൽ കൂടെയാണ് തീ കത്തിപ്പടരുന്ന പോലെ സഭകൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അതെ, പ്രാർത്ഥന. അതുപോലെ തന്നെ ആന്റി അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ദേശശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുമായിട്ടുള്ള പോരാട്ടം. പിശാചിനോട് പോരാടുന്നത് ദേശത്തിലെ സഭ വളരത്തില്ല. അതെ, ദേശത്തിലെ അന്ധകാരത്തെ ദുഷ്ടാത്മ സേനയെ ബന്ധിക്കാതെ സഭ വളരത്തില്ല. പിശാചിനോട് പോരാടുന്ന ദേവദാസന്മാരുടെ ശുശ്രൂഷ വളരും, പിശാചിനോട് പോരാടുന്ന സഭകൾ ദേശത്ത് വളരും. അവിടെയാണ് പലപ്പോഴും നമ്മുടെ സഭകൾ മുരടിച്ചു നിൽക്കുന്നത്. ദേശശക്തികളെ ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആത്മിക പാഠങ്ങളാണ്. ഒന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയും ആന്റിയുടെ ഒരു ബ്ലെസ്സിങ് ഞങ്ങളുടെ പേരിലും പകരപ്പെടുവാൻ തോന്നും. ഏൽപ്പിക്കുന്നു അവര് കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. അവർ കൊണ്ട് ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി കൊടുത്തിരിക്കുന്ന കർത്താവേ, വലിയ ആത്മഭാരത്തിനായി, ദൈവ സ്നേഹത്തിനായി നിന്റെ വേലയിൽ വധിച്ചു വരുവാൻ കർത്താവെ പിന്നെയും സഹായിക്കുമാറാകണം. കുടുംബമായത് അനുഗ്രഹിക്കണം, ആത്മീയമായി, ശാരീരികമായി, ഭൗതികമായി എല്ലാം നീ അവരെ അനുഗ്രഹിച്ചാട്ടെ. ഒരു നിലയിലും ദുഷ്ടന്റെ എവിടുത്തോ അനുഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശീബാല ഹന്താല പല 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 മച്ചനോത് ബഹുശൈ 100-ാമത്തെ എപ്പിസോഡ് ലേക്ക് വരുവാൻ നീ അവരെ സഹായിച്ചല്ലോ കർത്താവെ. അനേക ആയിരങ്ങൾക്ക്, ലക്ഷോപി ലക്ഷങ്ങൾക്ക് ഇത് പ്രയോജനകരമായി തീരുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. പിന്നെയും കർത്താവ് ഇത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ ഉപയോഗിക്കുമാറായിരുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശീബാരഹന്താല പല 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 മച്ചനോതി ഭവിഷ്യ അതിനെതിരായി പോരാടുന്ന എല്ലാ ദുഷ്ട വ്യാപാര ശക്തികളെ, പൈശാ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ കബലാസാധനവും ഫാൽസിക്കുന്നു. ശീബാരഹന്താല പല 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 മച്ചനോതി ഭവിഷ്യ ലോഡ് ഐ ബ്ലസ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫലവിധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, മാനസിക സംഘർഷം, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങള്, കർത്താവേ കടഭാരങ്ങള്, കർത്താവേ മാരക രോഗങ്ങള്, പല നിലകളിലെ ടെൻഷൻ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ. നീ കാണണമേ, കാണണമേ, കാണണമേ. ഞങ്ങളെ സഹായിപ്പാ മറ്റാർക്കും കഴിയും. ഓരോ ജീവിതങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്റെ കർത്താവിന്റെ കരം നീട്ടുമാറാണമേ. ശിബാല കന്താല പല 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 വച്ചനോന്ന് പവിഷ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മേൽ വിടുതലായിക്കുമാറായിരുന്നു പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ തളികളയിലെ ഉപേക്ഷിക്കുകയും ഇല്ല, ലോകാവസാനത്തോളം ഇല്ല, നാളും
ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവേ, ശമ്പലേ ബല ബല വച്ചോശ്യപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചതൊക്കെയാണ്, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, രീതിയുള്ള വലം കൈയിട്ട് ഞാൻ നിന്നെ താങ്ങും. നിന്റെ വചനവും വാക്യത്വമായിരിക്കാൻ അങ്ങനെ ഞങ്ങൾ മുറുകെ പിടിക്കുന്ന കർത്താവേ, ശീബാറ് കണ്ടാലോശ എല്ലാവിധമായ പ്രശ്നങ്ങളിലും ജനത്തെ വിജയിക്കണമേ, സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം, വിടുതൽ കൊടുക്കണം. ശീബാല കന്തേല ബലബലോ ദിപ്പിഷ. ഐ ബ്ലസ് ദ ലോർഡ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഐ റിലീസ് ദ ലോർഡ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശീബാല കന്താല ബലബല വച്ചലോ ദിപ്പിഷ. ഹൃദയങ്ങളിലേക്ക് ദാറ്റി എൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തന്നെ. May the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us today and forever. Amen. Yes. Amen. Amen. Thank you, Auntie. Thank you, Auntie. Praise. ഞങ്ങളുടെ എല്ലാ നന്ദി സ്നേഹവും അറിയിക്കും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് അത് വലിയൊരു പദവിയായിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം ആന്റിയുമായിട്ട് ഇങ്ങനെ ലൈവ് ഒരു സെക്ഷൻ ഞങ്ങൾ തന്നത് കർത്താവിന്റെ സ്തോത്രം. പ്രേക്ഷകരോട് നന്ദി പറയുക. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രൈസ് ദി ലോർഡ്.